ഹല്ലേലൂയ ഈ നല്ലൊരു ദിവസത്തിൽ ഹല്ലേലൂയ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷ ആദ്യം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ നമ്മെ കരുതിയ വിധങ്ങൾ ഓർത്താൽ ഹല്ലേലൂയ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം സ്തോത്രം നീ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ സന്നിധിയിൽ നാം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സമർപ്പണത്തിനായി കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ, ദൈവവചനപ്രകാരമുള്ള ഒരു ശുശ്രൂഷ. ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപയുടെ ആ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക്, ആ സാന്നിധ്യത്തിലേക്ക്, ആ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ ആരാധ്യൻ്റെ അടുത്തേക്ക് നാം കടന്നു വരിക. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം,
നമുക്ക് ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കാം. Lord, I come before your throne of grace. I find rest in your presence and fullness of joy in worship and wonder. നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Lord, I come before your throne of grace. I find rest in your presence and fullness of joy. In worship and wonder I behold your face, singing what a faithful God have I. Amen. Lord, I come before your throne of grace. I find rest in your presence and fullness of joy. In worship and wonder I behold your face, singing what a faithful God. അനുഗ്രഹിക്കപ്പെട്ടതായി സമയത്തെ ഓർത്ത് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ ഈ സമയം കുഞ്ഞുമുദീൻ പാസ്റ്റർ 139 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 13-14 വാക്യങ്ങളൊന്ന് ശബ്ദമുയർത്തി ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വായിക്കാമെങ്കിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. 139 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 139 സങ്കീർത്തനം 13-14 വാക്യം. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു.
ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ദൈവം നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ ജെയിൻ പാസ്റ്റർ ശബ്ദമുയർത്തി വായിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ജെയിൻ പാസ്റ്റർ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി, യേശുവോ ശിശുക്കളെ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. റോബിനെയും അതുപോലെ തന്നെ നിധുവിനെയും ആ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഒരു ദൈവദാസൻ ഹല്ലേലൂയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഈ നല്ല സന്ദർഭം ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഈ സമയം തങ്ങളുടെ നാം ഇവിടെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഈ സമയം റോബിനും നീതുവിനും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവർക്ക് സാക്ഷ്യമായി പറയുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയാനുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ, റോബിനും നീതുവിനും അല്പമായിട്ട് ഹല്ലേലൂയ കൂടി വന്ന സകലരുടെ മുമ്പിൽ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദൈവനാഥന്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവം ഈ സമയം, ഈ മനോഹരമായ സമയം തന്നതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലിടുന്നു. ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് തന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. അതില് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. അത് ബഹറിനിലേക്ക് പോകാനായിട്ട് അദ്ദേഹം സാഹചര്യങ്ങൾ ഒരുക്കി, എല്ലാവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരുവട്ടം ഇതുപോലെ ആഘോഷം ഉണ്ടായി, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നാട്ടിൽ വന്നു, പിന്നെ പോയി. അത് കഴിഞ്ഞിട്ടാണ് വീടും ഞാൻ പ്രഗ്നന്റ് ആയത്. ആ സമയത്തൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഇനി ഇത് എങ്ങനെയാവും എന്താവും എന്നൊക്കെ. ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ ചെന്ന ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഒരു 3 മാസത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരോടും ഇത് പറയുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണെങ്കില് നമ്മളവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങള് വളരെയധികം എന്താ ഫസ്റ്റ് ആ ഒരു ആ ടൈമിലൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതൊക്കെ ഓക്കെ ആയി. ഒരു 7 മാസം കഴിയണ സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് ഒറ്റയ്ക്കായിരുന്നു വന്നത്. ആ സമയത്തൊക്കെ കർത്താവിന്റെ വലിയൊരു കരുതലും കാവലും കൂടി ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിലാണെങ്കിലും നമുക്കറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ കൂടിയാണ് വരണമെങ്കിൽ പോലും വളരെയധികം ഒരു പ്രയാസം കൂടാണ്ട് ഞാൻ ഇങ്ങോട്ട് എത്തി. ഇവിടെ വന്നിട്ടാണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോയി. അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിനുശേഷം 27-ാം തീയതി ആയിരുന്നു ഡേറ്റ് ഡോക്ടർ പറഞ്ഞെങ്കിലും 10-ാം തീയതി എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ആ സമയത്ത് ഈ ഫസ്റ്റത്തെ ഒരു സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഡെലിവറി തരണമെന്നായിരുന്നു. സി സെക്ഷന് പോകരുത്, നോർമലാവണമെല്ലാം
നമ്മുടെ സഭയിലാണെങ്കിലും എഴുന്നേൽപ്പ് സഭയിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെയൊക്കെ ഫലമായിട്ട് ഒരു പ്രയാസം കൂടാണ്ട് ദൈവം ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു സമയം, ഈ ഒരു സമയം ഇപ്പൊ കൊറോണ കോവിഡ് കിട്ടി. എന്നാലും അതിലൊന്നും വലിയ പ്രയാസം കൂടാണ്ട് കുഞ്ഞിനാണെങ്കിലും വലിയതായിട്ടൊന്നും ബാധിക്കാണ്ട് ദൈവം കാത്തു സംരക്ഷിച്ചു. ഇനി ഞങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. കുഞ്ഞിന്റെ വളർച്ചയിലൊക്കെയും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം മാത്രമാണ്. റോബിൻ ഓക്കെ ഹാലലൂയ. ഈ പ്രിയ സമയത്ത് ഹാലലൂയ, റോബിൻ്റെ വിവാഹ സമയത്ത് റോബിനെയും നീതുവിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മാർസലിൻ ജെ മൊറൈസ് എന്ന കർത്താവിൻ്റെ ദാസൻ ഉണ്ടായിരുന്നു. ഹാലലൂയ. കർത്താവിൻ്റെ ദാസനെ ഞാൻ ഈ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം റോബിനോട് നീതുവിനോട് ഹാലലൂയ ആശംസയായിട്ട് ചില കാര്യങ്ങൾ അറിയിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ദാസൻ പറയുന്നത് നമുക്കൊന്ന് ശ്രവിക്കാം. അമേരിക്കയിൽ ടെന്നസിയിൽ നിന്നാണ് താൻ ഇത് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹേയ് റോബിൻ, നീതു, നിങ്ങളുടെ മുഖത്ത് നല്ല പുഞ്ചിരിയാണല്ലോ ഇപ്പോൾ. എന്തൊരു സന്തോഷം. നിങ്ങളെ വിവാഹത്തിന് ഒരുമിച്ച് വന്നപ്പോൾ ആ ദിവസം എന്തോ ടെൻഷനായിരുന്നു നിങ്ങളുടെ മുഖത്ത്, രണ്ടുപേരുടെയും മുഖത്ത്. എന്നാൽ ഇപ്പോൾ ആ ടെൻഷനൊന്നുമില്ല, ഇപ്പോൾ പുഞ്ചിരിയാണ്. നന്ദിയുണ്ട്, ഹൃദയം തുളുമ്പുന്ന ഒരു പുഞ്ചിരി, അതാണ് പുറത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓ പ്രൈസ് ദ ലോർഡ്. ഇപ്പം ഞാൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ, റോബിന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാനുണ്ട്. ഇപ്പോൾ അങ്ങനെ ഹൃദയം തുറന്ന് തുളുമ്പുക. നീതുവിനും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ അന്നില്ലാത്ത വിവാഹത്തിൻ്റെ ദിവസം ടെൻഷനോടുകൂടി നിങ്ങൾ രണ്ടുപേരും വന്ന് വേദിയിലിരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ടെൻഷൻ, നാളെ എന്ത് സംഭവിക്കും, എന്താകും എന്നൊന്നും അറിയില്ല, അങ്ങനെ ആ ടെൻഷനിലായിരിക്കുന്ന സാഹചര്യത്തിൽ, എന്നാൽ പിന്നെ അവിടെ ആ മുഖത്ത് കണ്ട ഒരു ആ ടെൻഷനുണ്ടല്ലോ, അതൊക്കെ മാറി അല്ലേ. ഇപ്പോൾ എന്തോ സന്തോഷം, എന്തോ സന്തോഷമായ മുഖത്ത് ആ ഒരു ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയം തുളുമ്പുന്ന നന്ദി കൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റാൻ നിങ്ങൾ ദൈവം നൽകിയ ദാനവുമായിട്ട് വന്നിരിക്കുക. ദൈവത്തിന് സമർപ്പിക്കാൻ ആ ദാനത്തെ, നിങ്ങളോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുക. എന്തോ സന്തോഷമാണ് ഞങ്ങൾക്ക്, കാരണം ദൈവം നമുക്ക് നിങ്ങൾക്ക് നൽകിയ ഉദര ഫലമാണ്. എത്രയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം ബൈബിളിൽ ഹന്ന ഒത്തിരി കരഞ്ഞു, ഒത്തിരി നടുവേർപ്പെട്ടു ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ. അവസാനം അവൾ കരഞ്ഞ് നിലവിളിച്ച് അവൾക്കൂടെ വാക്കുകൾ പോലും, ഒരു വാക്ക് പോലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ അവൾ ഭാരപ്പെട്ടു. എന്നാൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ ദൈവത്തിന്, ദൈവം അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കാം എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. ദൈവം അവൾക്കൊരു പൈതലിനെ കൊടുത്തു, സാമുവേൽ. ആ പൈതലിനെ അവൾ വാക്ക് ലംഘിച്ചില്ല, വാക്ക് തെറ്റിയില്ല. അവളുടെ പ്രതിജ്ഞ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന് കൊടുത്തു. ഇന്ന് നിങ്ങൾ രണ്ടുപേരും, നിങ്ങളൊരു പ്രതിജ്ഞ അങ്ങനെ എടുത്തിട്ടുണ്ടാകില്ല, പക്ഷേ ദൈവം നൽകിയ കുഞ്ഞിനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനോഹരമായ സമയം, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാം, ഞങ്ങൾ സന്തോഷിക്കുക, ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുക നിങ്ങളോടൊപ്പം. ഇനി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുഞ്ഞിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഞങ്ങളോട് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോൾ പറയും. പിന്നെ ആ പറഞ്ഞ് ദേവദാസൻ കുഞ്ഞിനെ സമർപ്പിക്കും ദൈവത്തിന്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പേ ദൈവം ആ കുഞ്ഞിന് പേരിട്ടിരുന്നു. ആ പേരാണ് പിന്നീട് നിങ്ങൾ വിളിക്കുന്നത്. ആ നിങ്ങൾക്കറിയില്ല ദൈവമാണ് പേരിട്ടതെന്ന്. ദൈവത്തിൻ്റെ നിങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ദൈവം വെറുതെ ഒരു പേര് ചൊല്ലിയെന്ന് മാത്രമല്ല, പേര് അപ്പോൾ തന്നെ
ദൈവത്തിൻ്റെ കൈവെള്ളക്കകത്ത് ഉല്ലേഖനം ചെയ്തു. അത് ആണി കൊണ്ട് കൊത്തിയതുപോലെ, പാറയില കൊത്തി വെച്ചതുപോലെ പിന്നെ ആ കുഞ്ഞിൻ്റെ പേര് ദൈവം നിങ്ങൾ പേരിടുന്നതിന് മുമ്പേ, നിങ്ങൾക്ക് ആ പേര് വെളിപ്പാടായി ദൈവം തരുന്നതിന് മുമ്പേ ദൈവം ആ കുഞ്ഞിനെ ആ പേരിട്ടിരുന്നു. ഇനിയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം, അതാണ് പ്രധാനം. ഇപ്പം ദൈവത്തിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു. ദൈവം നിങ്ങളെ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ചതാണ്. ദൈവത്തിന് 1000 വർഷം ഒരു ദിവസം പോലെയാണെന്നുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഡേ കെയർ പേരൻസിൻ്റെ അത്രയും, ഡേ കെയർ പേരൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകുമ്പോൾ കെയർ ചെയ്യാനായിട്ട്, ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഡേ കെയറിൽ ഏൽപ്പിക്കില്ലേ? അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കാണ് ഏൽപ്പിക്കുന്നത് അവരെ. അപ്പോൾ ദൈവത്തിൻ്റെ 1000 വർഷം നമുക്ക് ഒരു ദൈവത്തിന്, നമ്മുടെ 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെയാണെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏതാനും സെക്കൻഡുകളെന്നും കണക്ക് കൂട്ടാം. അപ്പോൾ അത്രയും സമയം അതുപോലെ. അപ്പോൾ ഒരു ഡേ കെയർ പേരൻസ് ഡേ കെയറിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി ഈ കുഞ്ഞുങ്ങളെ തന്നിരിക്കുക. പക്ഷെ പേരൻസ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ സൂക്ഷിച്ച് ഭദ്രമായി തന്നെ പേരൻസിനെ ഏൽപ്പിക്കണം. കുഞ്ഞിനൊരു മുറിവ് പറ്റാൻ പാടില്ല, ഒരു ക്ഷതം പറ്റാൻ പാടില്ല. ഡേ കെയറിലുണ്ടായിരുന്നപ്പോൾ അത് വിശന്ന് തളർന്ന് ഇരിക്കാൻ പാടില്ല. അതിനെ നന്നായിട്ട് നോക്കാനുള്ള ഉത്തരവാദിത്വം ഡേ കെയറിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ദൈവം നിങ്ങളെ, അതുപോലെയല്ല അനക്കോടേറെ ആണ് ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ളത്. ഈ കുഞ്ഞിനെ നിങ്ങളെ നോക്കാൻ, അവൻ ബാലിനെ വളർത്തേണ്ടുന്ന സമയത്ത് വളർത്തേണ്ടതുപോലെ അഭ്യസിപ്പിക്കേണ്ടതുപോലെ അഭ്യസിച്ചാൽ അവൻ വൃദ്ധനായാൽ അത് വിട്ടുമാറുകയില്ലെന്നാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദാനം നൽകി, കുഞ്ഞിനെ നൽകി, അതൊക്കെ ശരിയാണ്, നമുക്ക് വലിയ സന്തോഷമാണ്, നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇനി കുഞ്ഞിനെ ഉത്തരവാദിത്വ ബോധത്തോടെ വളർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിന് വീണ്ടും സമർപ്പിക്കണം, ദൈവത്തിൻ്റെ വേലക്കായി സമർപ്പിക്കണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ഇപ്പോൾ ഒരു ഇനിഷ്യൽ സമർപ്പണമാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതം അനുദിനം അങ്ങനെ ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതമായിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ അതുപോലെ കുഞ്ഞുങ്ങളെ, കുഞ്ഞിനെ ബാല്യത്തിൽ തന്നെ വളർത്തി അഭ്യസിപ്പിച്ചു കൊണ്ടുവരണം. ദൈവഭക്തിയിലും ദൈവഭയത്തിലും ദൈവീയ ജ്ഞാനത്തിൽ കുഞ്ഞ് വളർന്നു വരണമെങ്കിൽ. അതുകൊണ്ട് പിന്നീടല്ല പഠിപ്പിക്കേണ്ടത്, അവർക്ക് ഇപ്പോൾ തുടങ്ങണം. ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഏതാനും മാസമായി കാണുമല്ലോ. അപ്പോൾ പക്ഷേ അപ്പോൾ തന്നെ സമയം കഴിഞ്ഞു പോയെന്ന് വേണം പറയാൻ. അതുപോലെ അത്രയും ഏർലിയറായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും ദൈവജ്ഞാനത്തിലും അഭ്യസിപ്പിക്കാൻ തുടങ്ങണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആ കുഞ്ഞിനെ അങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങൾ വളർത്തി ദൈവത്തിന് മുമ്പിൽ കുടുംബത്തിന് അഭിമാനമായി, ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടായി, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നവൻ കരയേറ്റുന്നവളായി കുഞ്ഞുങ്ങൾ മാറുമ്പോഴാണ് ദൈവത്തിന് ദൈവം മാതാപിതാക്കളോട് നിങ്ങളെ തൂക്കി നോക്കുമ്പോൾ നിങ്ങളുടെ കരം ദൈവത്തിന് മുമ്പിൽ ബലപ്പെട്ടിരിക്കുമോ? നിങ്ങളോട് കുഞ്ഞുങ്ങളുടെ കണക്ക് ചോദിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ എണ്ണമല്ല കുഞ്ഞുങ്ങളെ വളർത്തിയതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അന്ന് ചിയർഫുള്ളായിട്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുമോ? ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്നത്, ദൈവത്തിന് സമർപ്പിക്കുന്നതോടുകൂടി. ഇന്നല്ല, നേരത്തെ ഏറ്റെടുത്തതാണ്, എന്നാൽ ഇന്ന് റിന്യൂ ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ നിലയിലും. കുഞ്ഞ് ദൈവഭക്തിയുള്ള കുഞ്ഞായി, ദൈവഭയമുള്ള കുഞ്ഞായി, ദൈവീയ ജ്ഞാനമുള്ള കുഞ്ഞായി വളരട്ടെ. ആ കുഞ്ഞിനെ വളർത്തേണ്ട ജ്ഞാനവും ബുദ്ധിയും വിവേകവും എല്ലാം മാതാപിതാക്കളായ റോബിനും നീതുവിനും ദൈവം നൽകട്ടെ. ഞങ്ങൾ ദൈവസഭ, ദൈവദാസൻ, ദൈവമക്കൾ എല്ലാവരും കൂടെയുണ്ട്. ഞങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പിന്നിലുണ്ട്, ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പൈതലിനെ അനുഗ്രഹിക്കട്ടെ, പ്രസാദമുള്ള ആയി വളർന്ന ദൈവത്തിന് മഹത്വം കരയേറ്റരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. റോബിൻ്റെ വിവാഹത്തിൻ്റെ സമയത്തും അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് ഹാലലൂയ ഈ നല്ല സന്ദർഭത്തിൽ താൻ വളരെ ദൂരത്താണ്, അമേരിക്കയിലാണെങ്കിൽ പോലും ഹാലലൂയ റോബിനെയും നീതുവിനെയും അവർക്ക് അവകാശം എന്നുള്ള കുഞ്ഞിനെയും കർത്താവെ അനുഗ്രഹിച്ച് ആശംസിപ്പാനും
അതുപോലെ ചില ബുദ്ധി ഉപദേശിപ്പാനും ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. ഹാലലൂയ. നാം ഒരു സമർപ്പണ ശുശ്രൂഷ. ഇനി രണ്ട് കാര്യങ്ങളാണ് ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന കാര്യം, അതുപോലെ തന്നെ കുഞ്ഞിന് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായ സന്ദർഭം, ഇതൊക്കെയാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ചുരുങ്ങിയതായൊരു സന്ദേശമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ഈ സഭയിൽ അനേക സമർപ്പണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആ സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സന്ദേശത്തിനായിട്ട് ഞാൻ ഇന്ന് പുലർച്ചെ സമയം പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ്, ഹാലലൂയ, എന്നോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട്, ഹാലലൂയ, നീ ആ സന്ദേശം തന്നെ പറയണമെന്നാണ് പറഞ്ഞത്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നമുക്ക് ആ ചെറിയ സന്ദേശത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ഒരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. സാമുവേലിൻ്റെ 1 അതിൻ്റെ 1 27 28 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർന്ന് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കും. 1 Samuel 1:27-28 വാക്യങ്ങൾ. 1 Samuel 1:27-28 വാക്യം. വായിക്കാം. ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഹാലലൂയ. കർത്താവിൻ്റെ ദാസൻ മാർസലിൻ ജെ മൊറൈസ് പറഞ്ഞതുപോലെ, ഹന്ന ഏറെ നാളുകൾ പ്രാർത്ഥിച്ചു. അവൾക്ക് ദൈവം ഒരു ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. അവന് പ്രാർത്ഥന കേട്ടു എന്നർത്ഥത്തിൽ സാമുവൽ എന്ന പേർ വിളിക്കുവാൻ ഇടയായി. എന്നാൽ അവൾ ഒരു കാര്യം ചെയ്തതായിട്ട് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ദൈവത്തിൻ്റെ സമക്ഷം ഈ കുഞ്ഞിനെ സമർപ്പിച്ചു, ആലയത്തിൽ കൊണ്ടുചെന്നാക്കി. അവന് ശിഷ്ടകാലം മുഴുവൻ ദൈവത്തിനെ സേവിപ്പാൻ തക്കവണ്ണം അവനെ സമർപ്പിക്കുവാൻ ഇടയായി എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. ഹാലലൂയ. നമുക്ക് മറ്റൊരു വാക്യം മറ്റൊരാൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2:22 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2:22 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2:22 വാക്യം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവിടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂരായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിനെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനർപ്പിപ്പാനായി ദൈവം കർത്താവിനർപ്പിപ്പാനായി ആലയത്തിലേക്ക് ചെന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. കർത്താവായ യേശു നമുക്ക് മാതൃകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സമർപ്പിക്കാനായി ആലയത്തിലേക്ക് കടന്നു പോകുന്നു. ആമേൻ. നമുക്കറിയാം, 2-3 പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. കർത്താവിനോട് അർപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22 അതിൻ്റെ 16-18 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 22 അതിൻ്റെ 16-18 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമിനോട് 22:16-18 വരെയുള്ള വാക്യങ്ങൾ. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ചു കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 22:1 താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഏകജാതനായിരിക്കുന്ന, നിന്റെ ആദിജാതനായിരിക്കുന്ന ഇസഹാക്കിനെ
നീ എനിക്ക് ഹോമയാഗം കഴിക്കണമെന്നാണ് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. മോറിയ ദേശത്തുള്ള ഒരു മലയിലേക്ക് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കാനായിട്ട് തയ്യാറാകുന്ന പിതാവിനെയും ആ അതിനായിട്ട് ഏൽപ്പിക്കപ്പെടുന്ന മകനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കർത്താവിന് ദാസൻ പാസ്റ്റർ വായിച്ചതായിരിക്കുന്ന ദൈവോചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നീ അവനെ എനിക്ക് നൽകുവാൻ തയ്യാറായതുകൊണ്ട് ഞാൻ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം നമ്മുടെ മക്കളെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വലിയ ഒരു ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിനായി ഇടയാകും. ഞാനിത് പറയാൻ കാരണം, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോൾ എനിക്ക് വരുവാനിടയായി. ഞാനിങ്ങനെ എൻ്റെ മൊബൈൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മൊബൈലിൽ ഒരു മിസ് കോൾ കണ്ടു. അതിൽ ഞാൻ കണ്ടത് കാഞ്ചന മനോജ് എന്ന് പറയുന്ന ഒരു പേരാണ് കാണുവാനായിട്ടിടയായത്. ഞാൻ ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ആരെങ്കിലും ആരെങ്കിലും വിളിച്ചതാണോ എന്ന് വിചാരിച്ച് ഞാൻ ആ കോളിലേക്ക് തിരിച്ചു വിളിച്ചു. ഒരു തൊണ്ട വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടെ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ചിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഊ വിളിച്ചിരുന്നു, ഞാൻ എൻ്റെ മരുമോഹൻ മരിച്ച കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം എനിക്ക് തോന്നി, എന്തായാലും ഇതൊരു മിസ് കോളാണ്, ഇതൊരു റോങ് നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് വിളിച്ചത്? അപ്പോൾ മുളന്തുരുത്തിക്കടുത്തുള്ള ഒരു വീട്ടിലെ പേര് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂരുള്ള ഒരു ദേവദാസനാണ്, ഞാനൊരു പാസ്റ്ററാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അന്ന് ചെറിയ റോങ് നമ്പറാന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ആരാ മരിച്ചത്? എൻ്റെ മരുമകനാണ് മരിച്ചത്. എത്ര വയസ്സുണ്ട്? 14.5 വയസ്സ് പ്രായമെന്ന് പറഞ്ഞു. എനിക്കാകെ വളരെ സങ്കടമായി. അദ്ദേഹം കരയുന്ന വാക്കുകളോടുകൂടിയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, ബ്രദറെ എങ്ങനെയാണ് മരിച്ചത്? ഇയാളാകെ കരഞ്ഞ പോലെ എന്നോട് പറയുന്നത്. ആള് പറയാണ്, അവൻ മൊബൈൽ കളിച്ച് ലാപ്ടോപ്പ് കളിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുവാനിടയിൽ. ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയെന്നറിയാമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരുന്ന തലമുറ ഒരു വലിയ മൊബൈൽ മാനിയുടെയും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളുടെയും മധ്യത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കില്ല, ഞാൻ അവർക്ക് കൂലിപ്പണിയെടുത്ത് ഭക്ഷണം കൊടുക്കും, അവർ ജീവനോടുകൂടി ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം, അവരിതുപോലെ മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് അദ്ദേഹം പറയുവാനിട്ടിടയിൽ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു പാസ്റ്ററാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലായി, ഇത് റോങ് നമ്പറല്ല. ഒരു ദൈവത്തെ അനുസരിക്കുന്ന, ദൈവ വഴിയിലേക്ക് കടന്നു പോകുന്ന, കഴിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ പറയുന്ന ആ വാക്കുകളുടെ നിവൃത്തിയാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറയുക, എൻ്റെ ഭാര്യയുടെ ചിറ്റപ്പനൊരു പാസ്റ്റർ, അവൾക്ക് പ്രാർത്ഥന ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയോട് മക്കളുടെ പേരെല്ലാം ചോദിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനിടയിൽ. രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു ലൈവായ ഒരു സംഭവമാണ്. എന്താ പറയുക, അതിൻ്റെ ഇതുപോലും ആ മണം പോലും മാറാത്തതായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഒരു ദൃഷ്ടാന്തമോ വേറെ എവിടെയോ സംഭവിച്ച കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ മക്കൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു. അവർ ഹൈന്ദവരായ ആൾക്കാരായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയില്ല. കാരണം ആകാശം ഭൂമിയും സകലത്തെയും സൃഷ്ടിച്ച് തൻ്റെ ഏകജാതനായ മകനെ കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ നമ്മെ അതുപോലെ സ്നേഹിച്ചവനായ ഒരു ദൈവം, ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾ 3 പേരെയും ദൈവത്തിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളുമെന്ന് പറയുവാനിടയെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്.
ഈ മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, ഹന്ന സമർപ്പിച്ചത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സമർപ്പിക്കപ്പെട്ടത്, ഉൽപ്പത്തി പുസ്തകത്തിൽ സമർപ്പിച്ച കാര്യത്തെക്കുറിച്ച്. ഹല്ലേലൂയ, എന്തിനാണ് സമർപ്പിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോയിട്ട് കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് പേര് ചോദിച്ച് കുഞ്ഞിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, നാം കുഞ്ഞിനെ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം നാം തെളിയിക്കുകയാണ്. ഏത് കാര്യമെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ, ഐ ക്യാൻ ടെൽ യു വൺ തിങ്, യു ആർ കൺഫേമിങ്, ദിസ് ഈസ് എ കൺഫേർമേഷൻ ഓഫ് യുവർ ലവ് ടുവേർഡ്സ് ദ ലിവിങ് ഗോഡ്. ജീവനുള്ള ദൈവത്തോട് നിങ്ങളുടെയും എൻ്റെയും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് ഈ സമർപ്പണത്തിൻ്റെ സമയം. ഹല്ലേലൂയ. കാരണം നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, 127 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിലും, അതുപോലെ തന്നെ അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കേട്ട സങ്കീർത്തന ഭാഗവും നോക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എത്രയോ അതിശയകരമായിട്ടാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അനുപമമായ സ്നേഹം. കർത്താവിൻ്റെ ദാസൻ മാസലച്ചൻ പറഞ്ഞ പോലെ, ഒരു ഡേ കെയറിൽ നോക്കുന്നത് പോലെ നമ്മൾ നോക്കുന്നുള്ളൂ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയാൻ എനിക്ക് കഴിയും. എങ്ങനെയെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 10 അധ്യായത്തിൽ കർത്താവ് 37-38 വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കും. ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ, ഞാൻ ഓർക്കുകയാണ്, ഈ നീതുവിനി കുഞ്ഞുണ്ടായിട്ട് വീഡിയോയിലൂടെ മാത്ര റോബിന് ഏറെ നാളുകൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. നെടുമ്പാശ്ശേരി വന്നിട്ട് ഓടിക്കതച്ച് പോകാനിടയിൽ ഞാൻ ആലോചിക്കുക, ആ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഒരു പിതാവിന് തൻ്റെ കുഞ്ഞിനെ കാണാനായിട്ടുള്ള ആഗ്രഹം. ഹല്ലേലൂയ. അപ്പോൾ നാം കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. കുഞ്ഞിനേക്കാൾ വലുതായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അത്ഭുതകരമായി സൃഷ്ടിച്ച ഈ കുഞ്ഞിനെ സൃഷ്ടിച്ച ദൈവത്തിന് സമർപ്പിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നാം ഈ സമർപ്പിക്കിയ വഴി നാം ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയാമോ? വി ആർ ക്ലാരിഫൈയിങ് ഓർ വി ആർ ഡൂയിങ് എ ക്ലാരിഫിക്കേഷൻ ഹിയർ അബൌട്ട് ദ ഓണർഷിപ്പ് ഓഫ് ദിസ് ചൈൽഡ്. നീതുവിനും റോബിനും ദൈവം കൊടുത്ത കുഞ്ഞിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരെന്ന് ഹല്ലേലൂയ നാം ക്ലാരിഫൈ ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തോന്നും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സ്വന്തമാണെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കാം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, നിനക്ക് കുഞ്ഞില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിനക്ക് കുഞ്ഞിനെ നൽകിയ ഞാനാണ് ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് സമർപ്പിക്കണം എന്ന് പറയുവാനായിട്ടിടയിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചൈൽഡ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് ദൈവം നൽകുന്ന ഒരു അവകാശമാണെന്ന് ദൈവവചനം പറയുന്നത്. 127 സങ്കീർത്തനം 3 വാക്യത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. FSA ലേഖനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നാം ദൈവം ആണ് ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ എന്ന് സമ്മതിക്കുകയാണ് ഈ സമർപ്പണത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തതായ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. അത് ഈ സമർപ്പണത്തിലൂടെ നാം ചെയ്യാൻ പോകുന്ന കാര്യം, നാം ഒരു നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കുഞ്ഞിനെ തന്ന ദൈവത്തെ നാം മഹത്വം കരേറ്റി, നാം ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ കർത്താവെന്ന് മനസ്സിലാക്കി, നമ്മളെയാണ് ദൈവം ഈ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, ഈ സന്ദർഭം എന്ന് പറയുന്നത് റോബിൻ്റെയും നീതുവിൻ്റെയും മാത്രമല്ല, ഞങ്ങളെ കേൾക്കുന്ന സകലരുടെയും, കുഞ്ഞുങ്ങളുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഒരു സമർപ്പണത്തിൻ്റെ സമയമാണ്. സാധാരണ ഈ വിദേശികളൊക്കെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയും, കുഞ്ഞിനെയും സമർപ്പിക്കും, പാരൻസിനെയും സമർപ്പിക്കും. എന്നിട്ട് അവരോട് പറയും, അവരോട് ചില കാര്യങ്ങൾ പറയും, യു ടീച്ച് യുവർ ചൈൽഡ്, കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കണം എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച്. 2, കീപ് ദിസ് ചൈൽഡ് ഇൻ ചർച്ച്, സഭയിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോകണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ലവ് ദിസ് ചൈൽഡ്, ഈ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിക്കണം എന്ന് പറയുന്നത് താലോലിക്കുക എന്ന വാക്യത്തിലല്ല, കുഞ്ഞിനെ വളർത്തണം, ഡിസൈപ്ലിൻ ചെയ്യണം. സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ശിക്ഷിച്ചു വളർത്തും. ഹല്ലേലൂയ. അടുത്ത കാര്യം,
ഈ കുഞ്ഞിനെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കണം, ഈ കുഞ്ഞിനെ നിങ്ങൾ വളർത്തണം. ഇനി ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പറയും സ്റ്റേ മാരിഡ് ഫോർ ചൈൽഡ്. കാരണം ഡിവോഴ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ, കേരളത്തിൽ പോലും, അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ വേർപിരിയാത്തതായിരിക്കുന്ന ഒരു മാതൃകാപരമായ കുടുംബജീവിതം നയിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു വിശുദ്ധ സ്ഥലമായി മാറണം. ഹല്ലേലൂയ. ലോകത്തെ, ലോക ഇമ്പങ്ങളെ, പാപത്തിന്റെ സാഹചര്യങ്ങളെ വീട്ടിൽ നിന്ന് മാറ്റണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കണം. നാലാമത്തതായ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. നാലാമത്തെ കാര്യം എന്താണ്? ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദിസ് ഈസ് എ കൺഫർമേഷൻ ഓഫ് യുവർ ലവ്. ദൈവത്തോടുള്ള സ്നേഹത്തെ കൺഫേം ചെയ്യുന്ന സമയമാണ്. രണ്ട്, ഈ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച എൻ്റെയും നിന്റെയും രക്ഷകനായിരിക്കുന്ന കർത്താവാണെന്ന് സമ്മതിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ സമയമാണ്. നാലാമത്തതായ കാര്യം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വാക്തത്വങ്ങൾ നമ്മെക്കുറിച്ചുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുണ്ട്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുണ്ട്. അത് ക്ലെയിം ചെയ്യേണ്ട സമയമാണിത്. റോബിനും നീതുവിനും കൊടുത്തിരിക്കുന്ന ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ദൈവത്തിന് ഒത്തിരി വാക്തത്വങ്ങളുണ്ട്. ഹല്ലേലൂയ, ഒത്തിരി വാക്തത്വങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് ചർച്ച് ഹോളിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ 20 പേരോളം കഷ്ടി പങ്കെടുക്കാനും കഴിയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ വെച്ച് ഇത് നടക്കുമ്പോൾ അനേക കുടുംബങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാണാനായിട്ട് കഴിയുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ആരൊക്കെ മാറിപ്പോയാലും, ജോഷു പറഞ്ഞ പോലെ, ഞാനും എൻ്റെ കുടുംബവും, വലിയ നേതാവായിരുന്നു, പക്ഷെ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇവിടെ നാലാമത്തതായ കാര്യം പറയുന്നത്, ദൈവിക വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ, അതിനെ ക്ലെയിം ചെയ്യുവാനുള്ള അവസരമാണിത്. ഈ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ ക്ലെയിംസും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് പറയുകയാണ്, ഈ കുഞ്ഞിന് വേണ്ടി, ഈ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, എന്നെ കേൾക്കുന്ന സകല കുടുംബത്തിലെയും സകല കുഞ്ഞുങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം അനേക വാക്തത്വങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ണു കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയമുള്ളവർക്ക് മനസ്സിലായിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാലാമത്തതായ കാര്യം ഇതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, സമർപ്പണത്തിന് മുന്നോടിയായിട്ട് ഹല്ലേലൂയ, ഞാൻ റോബിനോടും അതുപോലെ തന്നെ ഞാൻ നീതുവിനോടും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്ന് ചോദ്യങ്ങൾ, ഹല്ലേലൂയ, മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നാല് ചോദ്യം ചോദിക്കും, മൂന്ന് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിലാണ്. അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന റോബിനോടും നീതുവിനോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ പൈതൽ, സ്വർഗസ്ഥനായ ദൈവം, അനശ്വരനായിരിക്കുന്ന പിതാവ് നിങ്ങൾ കേൾപ്പിച്ച ദാനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ ചോദ്യം, ദൈവത്തിന്റെ വചനത്തിൽ തിരുവചന സത്യങ്ങൾ ഈ പൈതലിന് പറഞ്ഞു കൊടുക്കുകയും ഈ കുഞ്ഞിന് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ഈ പൈതലിനെ വളർത്തുകയും ചെയ്യും എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനിച്ചുവോ? തീരുമാനിച്ചു. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മൂന്നാമത്തതായിരിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇരുവരും ഒരു ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയത്തക്ക നിലയിൽ ഈ മകൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുകയും ഈ പൈതലിൻ്റെ മുമ്പിൽ മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യും എന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ? നീതു, പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ
നിധുവിനോടും റോബിനോടുമായിട്ട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിന് നിങ്ങൾ എന്ത് പേരിടാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്? ഹാലിയ. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? HALIA. ശരിയല്ലേ? ഹാലിയ എന്ന വാക്കിന്റെ അർത്ഥം റിമെംബ്രൻസ് ഓഫ് ലവ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ പേരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം കുഞ്ഞിനെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കാനുള്ള സമയമാണ്. നമുക്കൊരു പാട്ടിന്റെ വരികൾ ഇപ്പോൾ പാടാം. ഹല്ലേലൂയ. ജീവനും എൻ്റെ സർവസ്വവും എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ വരികൾ പാടി ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാനുള്ളൊരു സന്ദർഭത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലാണ്. ഹല്ലേലൂയ. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലാണ്. കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രണ്ടുപേരും ചേർന്നൊന്ന് രണ്ടുപേരും ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഈ കുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. റോബിനെയും നീതുവിനെയും അങ്ങ് അനുഗ്രഹിച്ച് ഹല്ലേലൂയ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകണമെന്നുള്ള ഏദൻ തോട്ടത്തിൽ വെച്ചു കൊടുത്ത ആ വാക്തത്വ പ്രകാരം തന്നെ ഹല്ലേലൂയ അനുഗ്രഹമായി കുഞ്ഞിനെ അങ്ങ് കൊടുത്തതിനായി സ്തോത്രം. ആരോഗ്യമുള്ള കുഞ്ഞിനെ അങ്ങ് നൽകിയതിനായി സ്തോത്രം. പ്രതികൂലത്തിന്റെ മധ്യത്തിലും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പൈതലായി അനേകരുടെ മുമ്പിൽ അത്ഭുത വിഷയമായി ഹാലിയെ അങ്ങ് നൽകിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. റോബിനും ഹല്ലേലൂയ കർത്താവെ നീതു ദൈവസന്നിധിയിൽ സമർപ്പിച്ച കമ്മിറ്റ്മെന്റിനായി സ്തോത്രം. അവരുടെ സ്നേഹത്തിന്റെ പ്രകടനമായി കർത്താവ് അങ്ങാണ് ഈ കുഞ്ഞിന്റെ സൃഷ്ടാവെന്ന് അവർ സമ്മതിച്ചതിന് തുല്യമായി ഹല്ലേലൂയ അവരുടെ സമർപ്പണത്തെ ഏറ്റുപറഞ്ഞതിന് തുല്യമായി ഈ കുഞ്ഞിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ വാക്തത്വങ്ങളും നിറവേറ്റുവാൻ തക്കവണ്ണം അത് കർത്താവെ ആ വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഹാലിയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമർപ്പിക്കുകയാണ്. അവളൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ സാറയെ പോലെ റിബെക്കയെ പോലെ റാഹേലിനെ പോലെ റൂത്തിനെ പോലെ എസ്തറിനെ പോലെ അബിഗയിലിനെ പോലെ ബ്രിസ്കിലിനെ പോലെ മറിയത്തെ പോലെ അവൾ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവളായി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അവളെ സമർപ്പിക്കുന്നു. കുഞ്ഞിനെല്ലാ ബാലാരിഷ്ടകളിൽ നിന്ന് വിടുവിക്കണം കർത്താവേ. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതിയുള്ള പാത്രമായി വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ചങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ അതുല്യമായ നാമത്തിൽ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Hallelujah. Hallelujah. God bless you. Hallelujah. God bless you. Amen. Hallelujah. God bless you. Amen. ഈ സമയം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ജോർജ് പാസ്റ്റർ ഇവിടെയുണ്ട്. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നന്ദി. കർത്താവെ കരത്തിന് മുമ്പിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു, ഒരുമിച്ച് സമർപ്പിക്കുന്നു. സകലതും ആശീർവാദവും അനുഗ്രഹവുമായി തീർത്ഥങ്ങളുടെ സാന്നിധ്യത്തോർത്ത് സ്തുതിക്കാം. എല്ലാം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു. നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. അവന്റെ സാന്നിധ്യവും നമ്മുടെ എല്ലാവരോടുമൊപ്പം, പ്രത്യേകിച്ച് റോബിനോടൊപ്പം, നീതുവിനോടൊപ്പം, ഹാലിയയോടൊപ്പം, കുടുംബമായി അത്ഭുതകരമായി അവസാനത്തോളം ഉണ്ടായിരിക്കട്ടെ. ഈ സമയം കുഞ്ഞിനെ, ഈ സമയം ഒരു ഗാനം പാടി ഹല്ലേലൂയ ഹാലിയയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ് എസ്തർ. ഹല്ലേലൂയ. ഈ സമയം ബേബി ഹാരിയുടെ ഡെഡിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണുവാനായിട്ട് കഴിയും.